ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആർട്ടിനെ പ്രൊഫഷൻ ആക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന കുഴപ്പങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് ചിത്രം വരച്ച് പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ പലരും കമന്റ് ചെയ്തിരുന്നു ആ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന്. പക്ഷെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്, നിങ്ങൾ പൈസ വാങ്ങി വരയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ പ്രയാസമുള്ള അല്ലെങ്കിൽ വളരെ റിസ്ക് ഉള്ള ഒരു ജോലി തന്നെയാണിത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഈ ജോലിക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ ഒരാൾക്ക് ഒരു സാധനം വെറുതെ കൊടുക്കുമ്പോഴും ഒരാൾക്ക് ഒരു പൈസക്ക് ഒരു സാധനം കൊടുക്കുമ്പോഴും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവർ രണ്ട് കണ്ണിലൂടെയാണ് ഇത് കാണുന്നത്. നമ്മൾ ഒരാൾക്ക് ഒരു സാധനം ഫ്രീ ആയിട്ട് ഒരാൾക്ക് വരച്ച് ഫ്രീ ആയിട്ട് വരച്ച് കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ ഒരുപാട് പുകഴ്ത്തുകയും അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറയുകയും ഒക്കെ ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടും. അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പൊ ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് അതൊരു പ്രൊഫഷൻ ആക്കുമ്പോൾ ഒരാളോട് റേറ്റ് പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, നിങ്ങൾ റേറ്റ് പറഞ്ഞൊരു ഓർഡർ എടുത്ത് ഒരു ചിത്രം വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അതിലുള്ള നെഗറ്റീവായിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ടാണ്. എവിടെയൊക്കെയാണ് എന്തൊക്കെ കുഴപ്പങ്ങളാണ് സംഭവിച്ചത്, കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ചുണ്ട് ശരിയായിട്ടുണ്ടോ, ചിരിക്കുന്നത് ശരിയാണോ, പല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രൊഫഷനായിട്ട് വരച്ചു കൊടുക്കുന്ന ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരു കാരണവശാലും സന്തോഷം കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അതിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ഒരു ചിത്രം വരച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഇതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഏറ്റവും പ്രശ്നമുള്ള രണ്ടാമത്തെ കാര്യം, പലരും നമ്മൾ വരയ്ക്കുന്ന നല്ല ഫോട്ടോസ് കണ്ടിട്ടായിരിക്കും നമുക്ക് വർക്ക് തരിക. നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല നല്ല ഫോട്ടോസ്, ആക്ടേഴ്സിന്റെ, സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഫോട്ടോസ് വരച്ചിടാറുണ്ട്. അത് കണ്ടിട്ടാണ് പലരും നമുക്ക് വർക്ക് തരുന്നത്. അപ്പൊ അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഫോട്ടോ ഇതുപോലെ നമ്മൾ അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കുന്ന പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷെ അവർ തരുന്ന ഫോട്ടോ എന്താ വെച്ചാൽ, പലരും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ട് വരപ്പിക്കുന്നത്. 90% ആൾക്കാരും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിത്രം വരപ്പിക്കുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ ഉണ്ടാകുക അവർ നമ്മൾ വരയ്ക്കേണ്ട ആളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ആയിരിക്കും. ആ ഫോട്ടോ ആണ് കൂടുതലും തരിക. കൂടുതലും സെൽഫി ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അത് തന്നെ മുഖം കംപ്ലീറ്റ് ആയി ഉണ്ടാവില്ല, പല ഷേപ്പിൽ ചെരിഞ്ഞൊക്കെ നിൽക്കുന്നത്, അല്ലെ തല വലുതായി, അല്ലെ തല ചെറുതായിട്ട് ഉടൽ വലുതായി, അല്ലെങ്കിൽ തല വലുതായി ഉടൽ ചെറുതായി, അങ്ങനെയൊക്കെയുള്ള സെൽഫി ഫോട്ടോസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴത്തെ ക്യാമറയിൽ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ട് മുഖത്തെ ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് ആയിട്ട് മാച്ച് കളയും. അങ്ങനത്തെയൊക്കെ ക്യാമറകളാണ് ഉള്ളത്. അതായത് വെളുപ്പിച്ചിട്ട് മുഖത്തുള്ള കുത്തും, പിന്നെ എന്താ പറയുക, മുഖത്ത് വരുന്ന കണ്ണിന്റെ ഈ ഡീറ്റെയിലിംഗ് ഇല്ലേ, ഈ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതൊക്കെ, അതൊക്കെ മായ്ച്ചിട്ടുള്ള ഫോട്ടോസാണ് കിട്ടാറുള്ളത്. അങ്ങനെയുള്ള ഫോട്ടോ ആയിരിക്കും നിങ്ങൾക്ക് വരയ്ക്കാൻ തരിക. ആ ഒരു ഫോട്ടോ വരച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ വളരെ റിസ്ക് എടുത്ത് ആ ഓർഡർ എടുത്ത് വരച്ച് കൊടുത്ത് നിങ്ങൾ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാറ്, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് വെച്ചിട്ട് നിങ്ങളുടെ കണ്ണിന്റെ ഒക്കെ ഷേപ്പ് ഏകദേശം നിങ്ങൾ വരച്ചെടുക്കുക. അപ്പൊ സംഭവിക്കുന്ന വെച്ചാല്, ശരിക്കുള്ള വ്യക്തിയെ നിങ്ങൾക്ക് ഒരു പരിചയമില്ല, നിങ്ങൾ വരയ്ക്കുന്ന ആളുടെ മുഖം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നിങ്ങൾ അത് കയ്യുന്ന ഡീറ്റെയിലിംഗ് ഇട്ട് ചെയ്യുമ്പോൾ പല മിസ്റ്റേക്കുകൾ വരും. ഫോട്ടോ കാണാൻ അടിപൊളിയാക്കും, പക്ഷെ ഇവർ കൊടുക്കുമ്പോൾ ഇവർ പറയും ഇത് അവരുടെ പോലെ അല്ല ഉള്ളത്, ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ, അവിടെ കുഴപ്പമുണ്ട്, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയുള്ള ഒരുപാട് റിസ്കുകൾ ഇതിലുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളെ പരിചയമുള്ള ആളുകളോ ചെയ്യുന്ന കാര്യമല്ല. നിങ്ങളെ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ നിങ്ങൾക്കൊരു വർക്ക് തരുമ്പോൾ അവർ കാണുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. 90% ആളുകൾ ഈ രീതിയിലാണ് കാണുക. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളായാലും നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അത് പൂർണ്ണമായിട്ടും നല്ലതാണ്, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതേ നമ്മൾ നോക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും കസ്റ്റമറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന വർക്ക് വളരെ കറക്റ്റായി ചെയ്ത് കൊടുക്കുക. ക്ലിയർ ഇല്ലാത്ത ഫോട്ടോസ് പലരും തരും. അപ്പോൾ അവരോട് പറയേണ്ടത് നമ്മൾ ഫോട്ടോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്, ഇതിൽ ഇന്നെന്ന കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചിത്രം കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാതെ അതിനൊരു ഏകദേശം ഒരു ഷേപ്പ് ഇതൊക്കെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ മുഖം മാത്രം വരച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവരോട് പറയാം ഇങ്ങനെയാണുള്ളത്, ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നുണ്ട്, എത്ര ബുദ്ധിമുട്ടിയാണ് ഇത് വരയ്ക്കുന്നതെന്നും ഒരു കസ്റ്റമറിന് അറിയേണ്ട ആവശ്യമേ ഇല്ല. അവർ നോക്കുന്നത് അവർ കൊടുക്കുന്ന വർക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും കസ്റ്റമേഴ്സിനെ കുറ്റം പറയാൻ സാധിക്കില്ല. നിങ്ങളെ വർക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് മാത്രം നിങ്ങൾ ഏറ്റെടുക്കുക. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയുക. പലരും ഓരോ ഡേറ്റ് നിശ്ചയിച്ചിട്ടായിരിക്കും വർക്ക് തരിക. ആ ഡേറ്റിന് നിങ്ങൾക്ക് ഈ വർക്ക് വരച്ച് കൊടുക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വർക്ക് ഏറ്റെടുക്കുക. അതുപോലെ തന്നെ ആദ്യം തന്നെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ പറഞ്ഞ് സെറ്റാക്കണം. ഇത്ര രൂപയാകും ഇതിന്റെ ചാർജ്, ഇത് ഇന്നെന്ന രീതിയിലൊക്കെയാണ് എല്ലാ കാര്യങ്ങളും കസ്റ്റമർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 90% പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എല്ലാ ജോലിക്കും അതിന്റേതായ റിസ്ക് ഉണ്ട്. ഇപ്പൊ ഒരു ഡ്രൈവർ ബസ് ഇടിക്കും അല്ലെങ്കിൽ ബസ് മറിയുന്ന പേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് എല്ലാ ജോലിക്കും അതിന്റേതായ റിസ്കുകളുണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു, ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ ഈ ജോലിക്ക് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇത് ചെയ്യാതിരിക്കുന്നു വേണ്ട. എല്ലാം നിങ്ങൾ തുടങ്ങുക. പിന്നെ 90% ആൾക്കാരും നല്ല മനുഷ്യരാണ്. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ അവർ ക്ഷമിക്കും. പിന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇത് ആർട്ട് വർക്കാണ്, ഒരു ഫോട്ടോ പ്രിന്റ്
എടുക്കില്ല. അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവുന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ചിലർക്ക് അത് അതിനെപ്പറ്റി അറിവുണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ ആദ്യം അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഒരുവിധം എല്ലാ ആളുകളും നമ്മളോട് ക്ഷമിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ആർട്ടിനെ പ്രൊഫഷനാക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഞാനിതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.